ഇന്നത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ അത് ഭക്ഷണ ക്രമീകരണമായിട്ട് എങ്ങനെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം അത് നമ്മൾ വീട്ടമ്മയിലൂടെ ചർച്ച ചെയ്യുന്നുണ്ട് അല്ലാതെ കുട്ടികളുടെ ആയാലും മുതിർന്നവരുടെ ആയാലും മാനസിക ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളെ എങ്ങനെ ആത്മീയപരമായി നേരിടാം അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടുമായിട്ടാണ് വീട്ടമ്മ ആരോഗ്യം ആത്മീയം എന്ന സെഗ്മെന്റുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വീട്ടമ്മയുടെ എല്ലാ പ്രേക്ഷകർക്കും ആരോഗ്യം ആത്മീയം പരിപാടിയിലേക്ക് സ്വാഗതം ചികിത്സയുടെ അനുഭവക്കുറിപ്പുകളും ഫോണിലൂടെയും കത്തിലൂടെയും ബന്ധപ്പെട്ട ചില രോഗങ്ങളുടെ വിവരങ്ങളുമാണ് പറയുന്നത് ഒരു അമ്മാവിയമ്മയും മരുമകളും കൂടി വന്നു അവർക്ക് എഴുപത്തഞ്ച് വയസ്സിൻ്റെ അമ്മാവിയമ്മയ്ക്ക് അവരുടെ രോഗം എവിടെയെങ്കിലും തട്ടിയാൽ അസ്ഥി പൊട്ടിപ്പോകുന്നു ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗമാണ് ഇത് എന്ന് മനസ്സിലായി ഇതെങ്ങനെ ഉണ്ടാകുന്നു അസ്ഥികളുടെ ഉള്ളിലുള്ള ബോണി ടിഷ്യൂവിന് ദ്രവം സംഭവിക്കുമ്പോൾ അസ്ഥികളുടെ ബലം കുറയുകയും അത് തൊട്ടാൽ പൊട്ടിപ്പോകുന്ന അവസ്ഥയിലും ഉണ്ടാകുന്നു ഇതിൻ്റെ കാരണങ്ങൾ കാൽഷ്യത്തിൻ്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവുകൊണ്ട് വരും അതല്ലാതെ മുറിവ് ഇൻഫെക്ഷൻ സൈനോവൈറ്റിസ് എന്ന് പറഞ്ഞാൽ അസ്ഥിസന്ധികളെ തമ്മിൽ ചേർക്കുന്ന ഭാഗത്തുണ്ടാകുന്ന സൈനോവിയൽ ഫ്ലൂയിഡിലുണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ ഇതിൻ്റെയൊക്കെ സമീപത്തുള്ള അസ്ഥികൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് ഇതുകൂടാതെ ആ കൂടെ വന്ന മരുമകൾ പറഞ്ഞത് അവർ കോള കൂടുതൽ കുടിക്കാറുണ്ട് അതുകൊണ്ട് അസ്ഥിക്ക് ദൗർബല്യം ഉണ്ടാകുമോ എന്നൊരു സംശയവും ചോദിച്ചു കോള കൂടുതൽ കുടിച്ചാൽ അതുകൊണ്ട് അസ്ഥിക്ക് ദൗർബല്യം ഉണ്ടാകും എന്ന് ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു പഠനം പറയുന്നു ഒന്നാമത്തെ കാരണം ഇത് കൂടുതൽ കഴിക്കുമ്പോൾ ആഹാരം ശരിക്കും കഴിക്കാതെ വരികയും വൈറ്റമിൻസ് ആവശ്യമുള്ളതൊക്കെ കുറയുകയും ചെയ്യും രണ്ടാമത് ഈ കോളയിൽ ഫോസ്ഫോറിക് ആസിഡുണ്ട് ഫോസ്ഫോറിക് ആസിഡ് അസ്ഥികളെ ദുർബലമാക്കുന്നു ആക്കുന്നതിൻ്റെ ഒരു ഘടകമാണ് അതും കൂടാതെ ഇത് ധാരാളമായി കഴിക്കുന്നതുകൊണ്ട് വിശപ്പ് കുറഞ്ഞു പോവുകയും അങ്ങനെയുള്ള ദൗർബല്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഈ രോഗം അല്ലാതെ തന്നെയും ഓസ്റ്റിയോപെറോസിസ് എന്ന അസ്ഥി ദുർബലമാകുന്ന രോഗങ്ങൾ ഉണ്ടാകാൻ പാരമ്പര്യം ഒരു കാരണമാണ് പ്രായാധിക്യം കൊണ്ടും ഉണ്ടാകും സ്ത്രീകളെ പുരുഷന്മാരെക്കാൾ നാല് മടങ്ങ് കൂടുതൽ സ്ത്രീകൾക്കാണ് ഈ രോഗത്തിന് സാധ്യത കൂടുതൽ ആർത്തവ വിരാമത്തിൽ മെനോപ്പാസിൽ ഇത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭക്ഷണം ക്രമീകരിക്കുക അതിൽ പാല് കൂടുതൽ കടിക്കും നല്ലതാണ് കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം ഒക്കെ ഉള്ളതുകൊണ്ട് പാല് കൂടുതൽ കഴിക്കുന്നില്ലതാണ് വൈറ്റമിൻ സിയും കാൽസ്യമുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കണം ഈ അവസ്ഥ ഉള്ളവർ ഏറ്റവും സൂക്ഷിക്കേണ്ടത് യാത്ര ചെയ്യുമ്പോൾ അതായത് നടക്കുന്ന കൂട്ടത്തിലും ഇരിക്കുമ്പോഴുമൊക്കെ വളരെ ശ്രദ്ധിക്കണം ഇപ്പോഴത്തെ ഭാരം കുറഞ്ഞ പ്ലാസ്റ്റിക് സേരലൊക്കെ ഇരിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ വീണ് എല്ലൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട് ബാത്റൂമിൽ പോകുമ്പോഴുമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു അവസ്ഥയാണ് ഇങ്ങനെ അസ്ഥിയുടെ ദൗർബല്യം ഉണ്ടാകുന്ന ഒരവസ്ഥ ഖുർആാനിൽ പറയുന്നുണ്ട് ജക്കിരിയാ നബി അലഹിസ്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു സമയത്ത് പറയുന്നു റബ്ബി ഇന്നി വഹ്ലും എൻ്റെ അസ്ഥികൾ ദുർബലമായി വഹിനൽ അലും എന്നാണ് പറഞ്ഞത് ഇന്ന ഔഹനൽ അൽ ബൈത്തിൽ ബൈത്തിൽ അങ്കബൂത് ചിലന്തിയുടെ ഭവനമാണ് ഏറ്റവും ദുർബലമായ ഭവനം എന്നതിന് പ്രയോഗിച്ച് ഖുറാൻ പ്രയോഗിച്ചത് വഹിൻ എന്ന പദമാണ് ഇവിടെ ജക്കിരിയാ നബി അലഹിസ്ലാം പ്രാർത്ഥിക്കുമ്പോൾ വളരെ ശബ്ദം താഴ്ത്തിയാണ് പ്രാർത്ഥിച്ചത് എന്ന് ഖുർആൻ പറയുന്നു നിദാ നിദഫിയ ശബ്ദം താഴ്ത്തി അപ്പോൾ ദൈവം ദൂരസ്ഥനല്ല വളരെ സമീപസ്ഥനാണ് അസ്ഥിയുടെ രോഗമായാലും ഏത് രോഗമായാലും ഏത് അവസ്ഥയിലായാലും പ്രാർത്ഥനകൾ അതിന് പ്രയോജനമുണ്ട് ഫലമുണ്ട് അപ്പോൾ ആ പ്രാർത്ഥിക്കുന്നത് വളരെ ശബ്ദം താഴ്ത്തിയാകണം എന്ന് പറയുന്നു വേദപുസ്തകത്തിൽ മത്തായുടെ സുവിശേഷം ആറാം അധ്യായത്തിൽ ആറാം വാക്യത്തിൽ പറയുന്നു നീ അറകൾ അടച്ച് രഹസ്യത്തിൽ കേൾക്കുന്ന ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എന്ന് ആപത്തുകൾ വരുമ്പോൾ അലറിക്കൂവിളിച്ച് പ്രാർത്ഥിക്കുകയല്ല വേണ്ടുന്നത് കാരണം ഈശ്വരൻ സമീപസ്ഥനാണ് അവനെല്ലാം കേൾക്കാൻ കഴിയും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾ രോഗങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളും പല പരീക്ഷണങ്ങളും നമുക്ക് നേടേണ്ടി വരും ഈ നേരിടേണ്ടുന്ന പരീക്ഷണങ്ങളിൽ അലറിക്കൂവാതെ നിശബ്ദമായി പ്രാർത്ഥിക്കാൻ കഴിയണം അത് കേൾക്കുന്നവനാണ് സമീപസ്ഥനായ ദൈവം എന്ന് മനസ്സിലാക്കണം അതാണ് ഒരുപാട് അവസ്ഥകൾ നമുക്കുണ്ടാകുമല്ലോ രഘുവംശം കാവ്യത്തിൽ കാളിദാസൻ തന്നെ പറയുന്നുണ്ട് കേംന സംലക്ഷ്യദേഹി അഗ്നി വിശുദ്ധി ആ സ്വർണത്തിൻ്റെ ആ വിശുദ്ധി ഉണ്ടാകുന്നത് അതിലെ നിരവധി കര കറകൾ മാറിപ്പോകുന്നത് അഗ്നിയിൽ പരീക്ഷിക്കപ്പെടുമ്പോഴാണ് എന്നാണ് അപ്പോൾ സ്റ്റേ ഓൺ റോവിങ് ആൻഡ് യു യു മേ പ്രേ ടു ഗോഡ് നീ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും വേണം പക്ഷേ ആ ഇളകി മറിയുന്ന കടലിൽ നീ വഞ്ചിയിലായിരിക്കുന്ന സമയത്ത് തുഴഞ്ഞുകൊണ്ടും ഇരിക്കണം പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തരം രോഗങ്ങൾ വരുമ്പോൾ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ശ്രദ്ധയാണ് കൊടുക്കേണ്ടത് ഇത് അമ്മാവി അമ്മയാണ് മരുമകൾ കൊണ്ടുവന്നത് ചികിത്സിക്കാൻ ഇപ്പോൾ അങ്ങനെയുള്ള ഒരു സ്നേഹബന്ധമൊക്കെ വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലമാണ് ഒരു തമാശ എങ്ങനെ വായിച്ചു ഇസ്രയേലിൽ വെച്ച് ഒരു അമ്മാവിയും മരുമകളും മകനും ഒക്കെയായിട്ട് താമസിക്കുന്ന ഭവനത്തിൽ അമ്മാവി ഇസ്രയേലിൽ വെച്ച് മരണപ്പെട്ടു അപ്പം മരുമകൾ പറഞ്ഞു എന്ത് ത്യാഗം സഹിച്ചും നാട്ടിൽ കൊണ്ടുപോകണം ഇവരുടെ ബോഡി അടക്കം ചെയ്യാൻ അതിന് എന്ത് പൈസ ചിലവ് വന്നാലും ഞാൻ നൽകാമെന്ന് മരുമകൾ പറഞ്ഞു അങ്ങനെ ബോഡി നാട്ടിൽ കൊണ്ടുപോയി അടക്കം ചെയ്തു എല്ലാവരും കരുതി അമ്മാവിയമ്മയോടുള്ള അമിതമായ സ്നേഹം കൊണ്ടായിരിക്കും മരുമകൾ ഇനി ഒരു തീരുമാനമെടുത്തതെന്നാണ് അടക്കം കഴിഞ്ഞ് മരുമകളോട് ചോദിച്ചു എന്താ നാട്ടിൽ തന്നെ കൊണ്ടുപോയി അടക്കണമെന്ന നിർബന്ധം ഉണ്ടാ എന്താന്ന് ചോദിച്ചു അപ്പോൾ മരുമകൾ പറഞ്ഞ മറുപടി ഇസ്രയേലിൻ്റെ മണ്ണിൽ യേശു മരിച്ച് കല്ലറയിൽ അടയ്ക്കപ്പെട്ട് മൂന്നിൻ്റെ അന്ന് ഉയർത്തെഴുന്നേറ്റു അമ്മാവിയമ്മയും ഈ മണ്ണിലെങ്ങാനും അടക്കി ഉയർത്തെഴുന്നെടുക്കപ്പെട്ടാൽ എൻ്റെ കാര്യം എന്താകുമെന്ന് ചോദിച്ചെന്നാണ് അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും കാണാം നമസ്കാരം